ഫാക്ടറിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിൾ ഉണ്ട്. അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ ഒരു ഇതാണത്. അപ്പം എനിക്ക് നല്ല എഫക്റ്റീവ് ആയി തോന്നി. 3 ദിവസം ചെയ്തിട്ടുള്ളൂ ഞാൻ. അപ്പൊ തന്നെ നന്നായി കുറഞ്ഞ മാതിരി തോന്നി. അപ്പൊ ഞാൻ കരുതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു ലോങ് ടേം ആയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലോണം പോലെ തന്നെ കുറയും. കുറെയൊക്കെ ഈ അണ്ടർവൈ ഈ മെഡിറ്റേറ്റും കിട്ടും. പിന്നെ ഉറക്ക കുറവ് ടെൻഷനൊക്കെ കാരണം വരും. എനിക്ക് പിന്നെ മെഡിറ്റേറ്ററും ഉണ്ട്, അച്ഛനമ്മക്കൊക്കെ ഉണ്ട് അണ്ടർവൈ ഇത് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പൊ അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ച് ദിവസം ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആണ്. അപ്പൊ ഞാൻ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കാണിച്ചുതരാം. മഞ്ഞൾപൊടി, അരിപ്പൊടി, അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പത്തിരിപ്പൊടി ഉപയോഗിച്ചാലും മതി, തരിയില്ലാത്തത്. പിന്നെ തക്കാളി, നാരങ്ങ, പിന്നെ പാല്, ഗ്ലിസറിൻ. ആദ്യം ഞാൻ ഇതിൽ നിന്ന് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഇതിലിടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഇതിട്ടു അരിപ്പൊടി. 1 ടേബിൾ സ്പൂണ് പാലാണ് കപ്പിലെടുത്ത് വെച്ചേക്കുന്നത്. അതിലേക്ക് 1/2 നാരങ്ങ പിഴിയുന്നുണ്ട്. അപ്പോൾ അതൊരു ബട്ടർ മിൽക്ക് മാതിരി ആയിട്ടുണ്ട്. അതിലേക്ക് ഇത്രയും തക്കാളി, 1/2 തക്കാളി എടുത്ത് അതിൽ നിന്ന് കുറച്ച് നീര് കിട്ടുമല്ലോ, കുറച്ച് നീര് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇത്രയും നീരിട്ടു അതിലേക്ക്. ഇതിലേക്ക് ഞാനിതാ 1/2 ടീസ്പൂണ് ഗ്ലിസറിൻ ഒഴിച്ചു. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബട്ടർ മിൽക്കിൻ്റെയും നാരങ്ങേൻ്റെയും മിക്സ് അതും 1/2 ടീസ്പൂണ് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഇനി തക്കാളിയിൽ നീര് കുറവായിട്ടെങ്ങാനും ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പാലും നാരങ്ങേൻ്റെ ഈ ബട്ടർ മിൽക്കിൻ്റെ ആ ഇത് കുറച്ച് വെച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊരു 2-3 ദിവസം ഉപയോഗിക്കാനേ ഉണ്ടാവും. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് ചിലപ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരും. അപ്പം പിറ്റേന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേണം കുറച്ച് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യരുത്, തക്കാളീൻ്റെ നീര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഉപയോഗിക്കാം. ഈ ഒരു മിക്സ്ചർ നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് തേച്ചിട്ട് ഉണങ്ങിയിട്ട് കഴുകി കളയുക. കഴിയുന്ന രാത്രി തേക്കുന്നത് നല്ലത്. കാരണം രാവിലെ തേക്കുകയെന്ന് വെച്ചാൽ ഈ മഞ്ഞളിൻ്റെ ഈ ഒരു ആ കളറ് കണ്ണിൻ്റെ അവിടെ കാണാം. പിന്നെ അത് കഴുകി സോപ്പിട്ട് കഴുകി കളയാൻ വെച്ചാൽ അതിൻ്റെ എഫക്റ്റ് ഇല്ലാണ്ടാവും. അപ്പം അതിന് നല്ല രാത്രി കിടക്കാൻ നേരത്ത് തേച്ചിട്ട് കഴുകി കളഞ്ഞാൽ അത് അവിടെ തന്നെ കിടക്കുമല്ലോ. പിറ്റേന്ന് രാവിലെ നിങ്ങൾക്ക് നോക്കുമ്പോൾ നല്ല എഫക്റ്റ് കാണുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഈ പറഞ്ഞ മാതിരി. അപ്പം കഴിയുന്ന കുറച്ച് 1 ആഴ്ചയെങ്കിലും ഇടാൻ നോക്കുന്ന നല്ല എഫക്റ്റാണ്. അപ്പൊ നമ്മളധികം ഇതൊക്കെ 3-4 ദിവസം ട്രൈ ചെയ്തിട്ട് പിന്നെ നമുക്ക് മടിയായിട്ട് ചെയ്യാറില്ല, അതാണ് സത്യം. ഞാനും 3 ദിവസമൊക്കെ ട്രൈ ചെയ്യുന്നത് പിന്നെ നല്ല എഫക്റ്റ് കാണുമ്പോൾ നിർത്തും. പിന്നെ അപ്പം ഇത് 1 ആഴ്ച കടുപ്പിച്ച് ചെയ്യാന്ന് വെച്ചാൽ നല്ല ഒരു ഫുള്ളായിട്ട് പോകുന്ന രീതിയിൽ തന്നെയാവും. അപ്പൊ വേറെ ക്രീമും ഇതൊന്നും വാങ്ങും വേണ്ട, ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലിസറും മാത്രം വാങ്ങാനല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ ട്രൈ ചെയ്യൂ ഇത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.